ലോകശൂര്യതയ്ക്ക് പ്രകാശം പരത്തുന്ന ആ നീലക്കാപ്പയ്ക്കുള്ളിൽ തന്റെ മക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. വിശുദ്ധ അന്നയുടെയും വിശുദ്ധ ഒമാക്കിമിന്റെയും പ്രിയമകൾ ഇന്ന് ലോകശൂര്യതയ്ക്ക് അവരുടെ നിസ്സഹായ ഘട്ടങ്ങളിൽ മതിസം വഹിക്കാൻ സാധിക്കുന്ന മാതൃസ്നേഹം തുളുമ്പുന്ന പരിശുദ്ധ കന്യാമാതാവാണ്. വിശുദ്ധ ബൈബിളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ അഞ്ചു ഭവനങ്ങളിലാണ് മാതാവ് കടന്നു ചെല്ലുന്നതായി കാണുന്നത്. അമ്മ ജനിച്ചു വളർന്ന നസ്രത്തിലെ വീട്, സക്രിയയുടെ വീട്, യോഹന്നാന്റെ വീട്, സിഹിയോൻ മാളിക, അവസാനമായി കാനായിലെ വിവാഹ വീട്, ഈ ഭവനങ്ങളൊക്കെയും രക്ഷപ്രാപിച്ച ഭവനങ്ങളാണ്. അമ്മയുടെ മാതൃസം അപേക്ഷിക്കുന്ന ആരെയും അമ്മ ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ലൂർദിലേക്കും മഞ്ജുഗോരിയിലേക്കുമുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രവാഹത്തിന് കാരണം. ജീവിതത്തിൽ ഇത്രയും സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മിശ്രിതം അനുഭവിക്കാൻ സാധിച്ച മറ്റൊരു സ്ത്രീ ഉണ്ടാകില്ല. വിവാഹം നിശ്ചയിച്ചിരിക്കെ തന്നെ ഗർഭിണിയാകേണ്ടി വന്ന അവസ്ഥ. എന്നാലും പിതാവിന്റെ സ്വരം ശ്രമിച്ചവളായ അമ്മയ്ക്ക് ഈ ലോകത്തിലെ നാഥന് ജന്മം കൊടുക്കുവാൻ സാധിച്ചു എന്ന ഭാഗ്യം കൈവരുന്നു. പിന്നീട് ഈശോയുടെ ജീവിതത്തിനോട് ആമേൻ പറയുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന് അവസരം ലഭിച്ചു. തന്റെ പ്രിയപുത്രൻ ആണികളാൽ തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്ത പരിത്രാണ വേളയിൽ സഹകാരിണിയാകുവാൻ അനാദിയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവൾ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒട്ടനവധി സവിശേഷതകളുണ്ട്. ഇതിനെയെല്ലാം ബൈബിൾ പ്രസ്താവിക്കുന്നുമുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കാൻ പോയപ്പോൾ ഈശോയെ കാണാതാവുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ആദ്യം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇതിലൂടെ വ്യക്തമാകുന്നത് അമ്മയിൽ ആർദ്രമായിരിക്കുന്ന മാതൃസ്നേഹമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ഭാഗമാണ് കാനായിലെ വിവാഹം വരുന്നത്. ഏതൊരു വിവാഹ ചടങ്ങ് പോലെയും കഴിഞ്ഞു പോയേണ്ടിയിരുന്ന ഭവനത്തെയും മാതാവ് തന്റെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹവശം ചൊരിയുകയാണ്. ഈ ഒരു സംഭവത്തിലൂടെ പരിശുദ്ധ മാതാവ് കരുണയുടെയും ദയയുടെയും സജീവ സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാവുകയാണ്. മറിയത്തിന്റെ നന്ദി പ്രകാശന ഗീതമാണ് സ്തോത്രഗീതമെങ്കിലും അതിലെ ഓരോ വാക്കിലും അവൾ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നതിന്റെ അക്ഷരസാക്ഷ്യം കൂടിയാണ്. ശക്തനായവൻ തനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നവൾ ആത്മാവിൽ പ്രഘോഷിക്കുമ്പോൾ ആ ശക്തനായവനിൽ ഞാൻ ശരണപ്പെടുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു എന്നാണ് അവൾ പ്രഖ്യാപിച്ചത്. എന്റെ ആനന്ദവും രക്ഷയും ദൈവമേ നീ മാത്രമാണെന്നും ഓരോ ശ്വാസത്തിലും ഉരുവിടുന്ന മറിയത്തെ പോലെ നിന്റെ ജീവിതം മാറുമ്പോഴാണ് ആത്മീയതയിൽ നീ തളർത്തു കൊത്തുടങ്ങുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മിൽ ആനന്ദത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങുന്നത്. മറിയത്തെ വ്യത്യസ്തമാക്കിയ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അവൾ സഹജരിൽ ആനന്ദം കണ്ടു; രണ്ട്, അവൾ അവളിൽ തന്നെ ആനന്ദം കണ്ടെത്തി എന്നതാണ്. ദൈവം പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈ ലോകത്തിന് രക്ഷ സാധ്യമാക്കി കൊടുത്തത്. ദൈവം തന്റെ പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ കാരണഭൂതിയായ പരിശുദ്ധ കന്യാമാതാവ് എന്ന രാജരീതി നമ്മുടെ മുന്നിൽ വരിവിളക്കായി സഞ്ചരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം എന്തിനാണ് ഈ നശ്വരമായ ജീവിതത്തെ ഭയപ്പെടുന്നത്? ലോകരക്ഷയെ തേടിയെത്തിയവരെ എല്ലാം അവനെ കണ്ടെത്തിയത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ്. ഷിമയോനും നിഷ്കളങ്കരായ ആട്ടിടയിലും ജ്ഞാനികളുമൊക്കെ ഈശോയെ കണ്ടെത്തിയത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ്. ഈ ലോകമാസം കഴിഞ്ഞ് പ്രിയകുമാരന്റെ മുഖദർശനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആ തിരുമുഖ ദർശനത്തിന് ഭാഗ്യം ലഭിക്കുന്നതിനായി അമ്മ മാതൃസം വഹിക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യനെ ഇതിന് സജ്ജമാക്കുന്നത് പ്രാർത്ഥനയുടെ നീർച്ചാലകൾ ഒരുക്കുന്ന ജപമാലയാണ്. ആ കൃപയുടെ ഒരുക്കിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ചെറുവഞ്ചിയിലൂടെ നീങ്ങി ദൈവിക ദർശനത്തിന് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒപ്പം വിശുദ്ധിയിൽ ജീവിക്കുവാനും ദേവകുമാരന്റെ അനുഗ്രഹ മുഖദർശനത്തിനായി ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തോട് മാതൃസം അപേക്ഷിക്കാം. നന്ദി. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.